ഇന്ത്യയുടെ പുതിയ ഗെയിം പ്ലാൻ. ഇന്ത്യ ഒരു യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നുവോ? പാകിസ്ഥാനും ചൈനയ്ക്കും ഇന്ത്യയും റഷ്യയും ചേർന്ന് നൽകുന്ന ഇരട്ട പ്രഹരം. ഇന്ത്യയിലെത്തുന്നത് കൊലയാളി ബോംബറുകൾ, അതും അങ്ങ് റഷ്യയിൽ നിന്ന്. പക്ഷേ ഇതിന് തടയിടാൻ ശ്രമിക്കുകയാണ് അമേരിക്ക. വൈറ്റ് സ്വാൻ അഥവാ വെളുത്ത അരയന, അതുമല്ലെങ്കിൽ TU-160. കണ്ണുവെക്കുന്നത് ബ്ലാക്ക് ജാക്കിൽ. വ്യോമസേനയ്ക്ക് ബോംബറില്ല എന്ന കുറവ് മാറി, ഒപ്പം ശത്രുക്കൾക്ക് കൃത്യമായ സന്ദേശവും ഇന്ത്യ നൽകും. പ്രതിരോധത്തിൽ ഊന്നിയുള്ള ആക്രമണമാണ് ദശാബ്ദങ്ങളായി ഇന്ത്യൻ പ്രതിരോധ നയത്തിന്റെ മുഖമുദ്ര. അതായത് നമ്മുടെ അതിർത്തി ഭേദിക്കാനെത്തുന്ന ശത്രുക്കളെ തടുക്കുക, പരാജയപ്പെടുത്തുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു രാജ്യത്ത് അധിനിവേശം നടത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സമാധാനത്തിനായി നിലകൊള്ളുന്ന ഇന്ത്യ തയ്യാറല്ല. ഇക്കാരണങ്ങളാൽ തന്നെ ഇന്ത്യൻ വ്യോമസേന ലോകത്തിലെ നാലാമത്തെ വലിയ വ്യോമസേനയാണെങ്കിൽ കൂടിയും മികച്ചൊരു ബോംബർ വിമാനം നമ്മുടെ വ്യോമസേനയ്ക്കില്ലായിരുന്നു. എന്നാൽ ഈ കുറവ് നികത്തിയിരിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. അതെ, റഷ്യയുടെ കരുത്തരായ TU-160 വിമാനമാണ് ഇന്ത്യ സ്വന്തമാക്കുന്നത്. 1987 കഞ്ഞിപ്പറക്കൽ നടത്തിയ റഷ്യൻ സ്ട്രാറ്റജിക് ബോംബറാണിവ. ഇപ്പോഴും റഷ്യൻ വ്യോമസേനയിൽ ബോംബറുകൾക്ക് സവിശേഷ സ്ഥാനമാണുള്ളത്. ലോകമെമ്പാടുമുള്ള ചുരുക്കം രാജ്യങ്ങൾ മാത്രമാണ് സൂപ്പർസോണിക് ബോംബറുകൾ ഉപയോഗിക്കുന്നത്. അത്യാധുനിക സാങ്കേതിക വിദ്യയാൽ നവീകരിച്ച ബോംബറുകളാണ് റഷ്യ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. വൈറ്റ് സ്വാൻ എന്ന വിളിപ്പേരുള്ള TU-160 ബോംബറുകളാണ് ഇന്ത്യയുടെ കണ്ണ് പതിഞ്ഞിരിക്കുന്നത്. നാറ്റോ രാജ്യങ്ങൾ ബ്ലാക്ക് ജാക്ക് എന്ന അപരനാമത്തിലാണ് ഈ വിമാനങ്ങളെ വിളിക്കുന്നത്. ഒപ്പം ഭൂഖണ്ഡാന്തര ഓപ്പറേഷനുകൾക്ക് വളരെ അനുയോജ്യമാണ് ഈ യുദ്ധവിമാനങ്ങൾ. അതായത് ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ നിന്നും വളരെ അകലെയുള്ള ശത്രുക്കളെ ഭസ്മീകരിക്കുന്നതിനാണ് ഇവ കൂടുതലായും ഉപയോഗിക്കുന്നത്. സൂപ്പർസോണിക് വേഗത്തിൽ പറക്കുവാൻ കഴിയുന്ന വൈറ്റ് സ്വാൻ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ചതും ആധുനികവുമായ ലോങ് റേഞ്ച് ബോംബറാണ്. ഒറ്റപ്പറക്കലിൽ 12,000 കിലോമീറ്ററിനടുത്ത് പറന്ന് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് എന്ന ലോക റെക്കോർഡ് ഈ ബോംബർ സ്വന്തമാക്കിയിട്ടുണ്ട്. 4 എഞ്ചിനുകളുള്ള ഈ വിമാനമാണ് നിലവിൽ ഏറ്റവും വലിയ ബോംബർ. ആണവായുധങ്ങൾ ഉൾപ്പെടെ മാരകമായ ബോംബുകൾ വർഷിക്കാനാവും. ബോംബറുകൾ സ്വന്തമാക്കുവാനുള്ള ഇന്ത്യൻ ശ്രമം വലിയ സന്ദേശമാണ് നൽകുന്നത്. ഭാവിയിൽ പാകിസ്ഥാനിൽ നിന്ന് ചൈനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ എല്ലാ സൂചനകളും ഇതിലുണ്ട്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ ബോംബറുകളില്ല എങ്കിലും മുൻപ് കാൻപെര എന്ന ബോംബർ വിമാനം ഗോവ പിടിച്ചെടുക്കൽ, 1965 ഇന്ത്യ പാക് യുദ്ധം, 1971 ബംഗ്ലാദേശ് വിമോചനം എന്നീ ഓപ്പറേഷനുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നു. വൈറ്റ് സ്വാൻ എന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു യുദ്ധവിമാനമാണ്. സൂപ്പർസോണിക് വേഗതയിൽ പറക്കാനുള്ള കഴിവുണ്ടവയ്ക്ക്. ഒപ്പം ഇതിന് 12,000-ൽ അധികം ശ്രേണിയുണ്ട്. മണിക്കൂറിൽ 200 കിലോമീറ്റർ അല്ലെങ്കിൽ Mach 1.6 വേഗത്തിൽ ഇവ സഞ്ചരിക്കും. ഈ ബോംബിന് ന്യൂക്ലിയറും വഹിക്കാൻ കഴിയും. ഒപ്പം പരമ്പരാഗത ബോംബ്, ക്രൂയിസ് മിസൈലുകളും കപ്പൽ വിരുദ്ധ മിസൈലുകളും ഒക്കെ വഹിക്കാൻ കഴിയുന്ന ഒന്നാണ്. പക്ഷേ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തെന്നാൽ റഷ്യയിൽ നിന്നും വൈറ്റ് സ്വാൻ ഇന്ത്യ വാങ്ങുമ്പോൾ ശരിക്കും അമേരിക്കയ്ക്ക് ഒരു പരിഭവമാണ്. അമേരിക്കൻ B-1B ലാൻസർ ഇന്ത്യ വാങ്ങണമെന്നാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഒപ്പം ഇന്ത്യ ഒരിക്കലും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. അവർക്കത് ഇഷ്ടവുമല്ല. ഇന്ത്യക്ക് ഒരു തന്ത്രപരമായ ബോംബ് സ്ക്വാഡ്രൺ വേണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കൂ. ആൻഡ് ബി വിത്ത് മീ അശ്വതി.